അപ്പൊ ഞാൻ കല്യാണിനോട് പറഞ്ഞു, കല്യാണിക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു കൊട്ട വെളിച്ചെണ്ണ തേക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അപ്പൊ കല്യാണി ചിരിച്ചു. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, കല്യാണി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ നിങ്ങൾ തുടങ്ങിക്കാം. പിടിച്ചാ കിട്ടാത്ത. സമാർന്നു ചിരിച്ചു വാഴാം, വെള്ളം കവും ഇളകുന്നൊരു കാറ്റു വീശ, ചൊല്ലും കലയ്ക്കു വടിവൊത്തൊരു നാദമാകാം, എല്ലാവർക്കും ഇഷ്ടമിതു തെല്ലിടെ കേട്ടിരിക്കാം. ഹൃദയപൂർവം രാജഗിരി. ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയരെ. ഇന്ന് ദലൈലാമ പറഞ്ഞ ഒരു കാര്യം പറയാം. സ്നേഹം വരാനായി കാത്തിരിക്കരുത്, അങ്ങ് പോയി സ്നേഹിച്ചു തുടങ്ങണം എന്ന്. ശരിയാ. യേശു പറഞ്ഞ ഒരു കാര്യം ഇതുമായി ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നീ മറ്റുള്ളവർക്ക് നൽകാൻ. എന്തിനാ ഇത് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും അതിനുള്ള തുടക്കം നമ്മൾ തന്നെ ആരംഭിക്കണം. ദിവസവും പല്ല് തേക്കും പോലെ, കുളിക്കും പോലെ, മുറികളെല്ലാം അടിച്ചു വൃത്തിയാക്കും പോലെ, മാലിന്യങ്ങൾ വന്ന് വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സും ശ്രദ്ധയോടെ വൃത്തിയാക്കി വെച്ചാലേ നന്മ ലഭിക്കൂ. ചിലതൊക്കെ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റു ചിലത് അകന്നു പോയിക്കൊണ്ടിരിക്കും. സ്നേഹം, നന്മ, കാരുണ്യം, സമാധാനം ഇതൊക്കെ ചിന്തിച്ചും പറഞ്ഞും ഇരിക്കുന്നിടത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ അലയൊലികൾ ഇല്ലാതായി വരുന്നതായി അനുഭവിക്കാൻ കഴിയും. സോ അടിച്ചു വാരി ക്ലീൻ ആക്കിയ മനസ്സുമായി, ചിരിച്ച മുഖവുമായി മാത്രം കാലത്ത് വീടിന്റെ പടിയിറങ്ങുക. ദൈവസൃഷ്ടിയായ നിങ്ങളും ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക, പറയുക, പ്രവർത്തിക്കുക. ആരംഭിക്കുന്നു ഇന്നും ഹൃദയപൂർവം രാജഗിരി, സ്പോൺസർഡ് ബൈ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ് ആണ് പ്രോഗ്രാം പ്രസന്റേഴ്സ്. ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീറാം പ്രസാദ്, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് ആണ്. പാർക്കിൻസൺസ് രോഗം മൂർച്ഛിക്കുമ്പോഴേക്കും മരുന്നുകളിലൂടെ മാത്രം രോഗിയുടെ രോഗലക്ഷണങ്ങൾ നല്ലവണ്ണം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴേക്കും ചെയ്യുന്ന അത്യാധുനികമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഈ ചികിത്സയിൽ രോഗിയുടെ തലച്ചോറിലേക്ക് രണ്ട് നേർത്ത വയറുകൾ ഇറക്കി വയ്ക്കുന്നു. ആ വയറുകളെ ഒരു പേസ് മേക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പേസ് മേക്കർ ഉപയോഗിച്ച് രോഗിയുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും അതുവഴി രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ കഴിവ് വർദ്ധിക്കുകയും അതുവഴി അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. DBS അഥവാ ഡീപ് ബ്രെയിൻ സ്റ്റിമുലൈസേഷൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സകൾ ഇനി ഒരു കുട കീഴിൽ. രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. മഹേശ്വരിയാണോ? ഇത് ഹൃദയപൂർവം രാജഗിരിയിൽ നിന്ന് ആശാലതയാണ്. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. പനിയായിട്ടിരിക്കുന്നു. പനിയായിട്ടിരിക്കുന്നു? അയ്യോ, എത്ര ദിവസമായി പനിച്ചിട്ട്? 3 ദിവസമായി തുടങ്ങിയിട്ട്. 3 ദിവസമായി. ഡോക്ടർ കാണിച്ചോ? കാണിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിക്കാം. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പനിയോടൊപ്പം വല്ല ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഛർദിയൊന്നും ഇല്ല. പിന്നെ രാവിലെ ചായ എടുത്തപ്പോ കുടിച്ചപ്പോ ചെറുതായിട്ടൊന്ന് ഛർദിക്കാൻ പറ്റുന്നു. വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലിപ്പില്ല, ചേട്ടൻ ജോലിക്ക് പോയി, മോള് ക്ലാസ്സിൽ പോയി. അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. ഛർദി ലൂസ് മോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കൂ, ഡീഹൈഡ്രേഷൻ വരാതെ നോക്കൂ, കേട്ടോ? കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അത് അയച്ചിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ വിളിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊന്നും കൂടി അയച്ചു നോക്കായിരുന്നു പറഞ്ഞായിരുന്നു. അയച്ചു, ഇതാ വിളിച്ചിരിക്കുന്നു. പനിയാണെന്ന് അറിഞ്ഞതില് വിഷമമുണ്ട്, പക്ഷെ സാരമില്ല, പെട്ടെന്ന് അങ്ങ് മാറും. സന്തോഷായിട്ടിരിക്കും കേട്ടോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കും. ചേച്ചിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാം. ഏത് പാട്ടാപ്പൊ വെച്ചു തരേണ്ടത്? ഒന്നും ഓർമ്മ വരുന്നില്ല അല്ലേ. ഇഷ്ടമുള്ള പാട്ട് വെച്ചു. ആയിക്കോട്ടെ, നല്ലൊരു പാട്ട് വെച്ചു തരാം. മോൾക്കും എന്റെ ചേട്ടനും വേണ്ടിയിട്ടും. മോളുടെ പേരെന്താ? മോളുടെ പേര് ദേവിക.
ദേവിക, ചേട്ടന്റെ പേരോ? എന്റെ പേര് മോഹൻകുമാർ. ചേട്ടൻ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ജോലി. ഞങ്ങൾ ഈ ആലുവ തോട്ടിക്കാട്ടിലാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് എന്താ ജോലി? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില്. ഇറിഗേഷനിലാണ്. മോളോ? മോള് 8th class. ഓ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ രണ്ടുപേരോട് അന്വേഷണം പറയൂ, റെസ്റ്റ് എടുക്കൂ, നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചുതരാം. ഓക്കെ ചേച്ചി. അയ്യോ, രാവിലെ എനിക്ക് കേട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമോ കേട്ടോ. അപ്പൊ എല്ലൊന്നും കേട്ടോണ്ടിരിക്കുവോ? അപ്പൊ ചില സമയത്ത് ഞാൻ കേട്ടോണ്ട് തന്നെ ഇരിച്ച് ഇരിക്കും, ഓരോ പാട്ടുകൾ കേൾക്കും. ഭയങ്കര ഇഷ്ടം കേൾക്കാനായിട്ട്. സന്തോഷം ചേച്ചി. ഓക്കെ എന്നാ, ശരി കേട്ടോ. ഓക്കെ എന്നാ, ബൈ. ഇനി പൊന്നോമനകളുടെ സർജറികൾ കൂടുതൽ സൂക്ഷ്മതയോടും കൃത്യതയോടും ആകട്ടെ. പൈലോപ്ലാസ്റ്റി, നെഫ്രെക്ടമി തുടങ്ങിയ സങ്കീർണ പീഡിയാട്രിക് സർജറികൾക്ക് ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ പിന്തുണ. രാജഗിരി റോബോട്ടിക് സർജറി സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 8714674900. വിളിച്ചതാണ്, ക്ഷമിക്കണം. എന്താ ഇപ്പത് ഓർമ്മിക്കാൻ ആവേശം? എനിക്ക് രസം തോന്നി. ഏതായാലും കത്ത് വായിക്കാം. കൊഴിഞ്ഞു വീണ നിർമാതള പൂവാണ്. കൊഴിഞ്ഞു വീണു പോയല്ലേ. മാധവിക്കുട്ടി എന്ന സ്വപ്ന സഞ്ചാരിണി. കഥകൾ ഇഷ്ടപ്പെടുന്ന, കഥകൾ കേൾക്കാൻ നാട്ടുംപുറത്തെ അയൽവാസികളുടെയും ബാല്യക്കാരുടെയും മുന്നിൽ സ്വപ്നം മയങ്ങുന്ന നക്ഷത്ര കണ്ണുകൾ മിഴിച്ചുവെച്ച് ആകാംക്ഷകളോടെ ഇരുന്ന നിഷ്കളങ്കയായ കഥാകാരി. സ്വന്തം കഥ പറഞ്ഞ് ഒരു കടം കഥ പോലെ കൊഴിഞ്ഞുപോയ നിർമാതളപ്പൂവ്. കൊൽക്കത്തയിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ മണ്ണിന് നോവുമോ എന്ന പോലെ പതിയെ നടന്നു പോകുന്ന ആ സൗന്ദര്യത്തെ കോളാമ്പി പൂക്കൾ നിറഞ്ഞ വേലിപ്പടർപ്പിൽ മറഞ്ഞു നിന്ന് കണ്ട ബാല്യം. വാഹനമുണ്ടായിട്ടും നടക്കാനായിരുന്നത്രേ അവർക്കിഷ്ടം. നാലപ്പാട്ട് ദേഹണ്ഡക്കാരനും എന്റെ അയൽക്കാരനുമായ കലി നാരായണൻ നായർ പറയും, ഒപ്പമുള്ളവർ അത്രയൊന്നും ഇഷ്ടമില്ലാതെ കൂടെ നടക്കും. എന്റെ വീട്ടുപടിക്കലെത്തിയാൽ അല്പമൊന്ന് തലനീട്ടി നോക്കും. അന്വേഷിക്കുന്നത് അച്ഛനെയാണ്. മിക്കവാറും അച്ഛൻ വീട്ടിൽ അപ്പോൾ ഉണ്ടാവാറില്ല. എന്നാൽ മാധവിക്കുട്ടിയുടെ അച്ഛനും VM നായർ അച്ഛനും കൂടി വന്ന സമയമാണെങ്കിൽ അച്ഛൻ നാലപ്പാട്ടിൽ പോകും, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരും. സർവോദയം എന്നായിരുന്നു അവരുടെ വീടിന്റെ പേര്. ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ, അതായത് രാമരാജ സ്കൂളിൽ വന്നു. വെളുത്ത വസ്ത്രമെടുത്ത് നിറയെ ആഭരണങ്ങൾ ധരിച്ച് സമൃദ്ധമായ തലമുടി അഴിച്ച് പരത്തിയിട്ടുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ അത്ഭുതത്തോടെ ആ രൂപം നോക്കി നിന്നു. പിന്നീട് എത്രയോ തവണ പല വേഷത്തിൽ കണ്ടെങ്കിലും ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നത് ആ രൂപമാണ്. കഥകളുടെയും കവിതകളുടെയും സാഗരങ്ങളിൽ മുങ്ങിപ്പൊങ്ങി എന്റെ കഥയും കൊണ്ട് പൊങ്ങിയപ്പോൾ നാട്ടുകാരായ പലരുടെയും നെറ്റി ചുളിഞ്ഞു. അഭിനയം അറിയാത്ത, നുണ പറയാൻ അറിയാത്ത, സ്നേഹിക്കുന്നവർക്ക് എന്തും വാരിക്കോരി കൊടുക്കുന്ന ആ സ്നേഹത്തെ ശരിക്കും ആരെങ്കിലും മനസ്സിലാക്കിയോ എന്തോ. മുതിർന്നപ്പോൾ എന്നിലും അക്ഷരങ്ങൾ നൃത്തം വെച്ച് തുടങ്ങിയപ്പോൾ ആ വരവ് നിന്നിരുന്നു. സർവോദയം പുല്ലുമൂടിക്കിടന്നു. ഞങ്ങൾ ഓടിക്കളിച്ച ആ പറമ്പും ഇലഞ്ഞിപ്പഴം പെറുക്കി നടന്ന പാമ്പിൻകാവും അനാഥമായി. ഇന്ന് അവിടെ ചെറുതായി തലയുയർത്തി നിൽക്കുന്ന ആ സാംസ്കാരിക മണ്ഡപത്തിൽ തന്റെ കട്ടിലും എഴുത്തുമേശയും പേനയും വിവിധ പോസിലുള്ള ഫോട്ടോകളുമായി നിർമാതള ചുവട്ടിൽ തന്റെ ഏകാന്ത ധ്യാനം തുടരുന്നു. ചാർത്തി കിട്ടിയ പുതിയ പേരുമായി യശോദാ മുരളിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അവരുടെ സംസാരം, അവരുടെ എഴുത്തിന്റെ ഒരു ഭംഗി, ഇതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പം അമേലിയ എന്നാണ് എന്റെ കുഞ്ഞുവാവയുടെ പേര്. അവളെ ഇപ്പം അവളെ അച്ഛന്റെ അമ്മയൊക്കെ വിളിക്കുന്നത് ആമീന്ന് വിളിക്കുമ്പോൾ എനിക്ക് അപ്പോഴും ഓർമ്മ വരും, കമലദാസിന് ഓർമ്മ വരും. പിന്നെ സ്നേഹത്തെ കുറിച്ച് ഒരുപാട് വാഴ്ത്തി പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നന്ദ്യാർ വട്ട പൂവ് പോലെയാണ് സ്ത്രീകള് എന്ന്, കാരണം അവരുടെ മുഖം എപ്പോഴും സുന്ദരമായിരിക്കുന്നു. അതുപോലെ തന്നെ നീ എന്നെ സ്നേഹിക്കേണ്ടിയിരുന്നില്ല, എന്റെ കാലിന്മേൽ ഒരു ചങ്ങല ഇട്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറയേണ്ടത്, ഒരുപാട് സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ തെറ്റ് ചെയ്തവരും ഏ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വേറെ ആരൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ശീലിച്ചവരാണ് നമ്മളൊക്കെ. അവിടെയൊക്കെയാണ് ഇവരുടെ ഒരു വേറിട്ട ചിന്താഗതി നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ മാധവി കുട്ടിയെ കുറിച്ചിട്ടോ കമലാദാസിനെ കുറിച്ചിട്ടോ കമലാ സുരയ്യെ കുറിച്ചിട്ടോ ഒക്കെ പറയാൻ
നമുക്കൊക്കെ ധാരാളം അനുഭവങ്ങളോ അല്ലെങ്കിൽ വായനകളോ ഉണ്ടാവും അല്ലെ? പക്ഷെ ഇവിടെ യശോദ മുരളി എഴുതിയിരിക്കുന്നത് സ്വന്തം വീടിനടുത്ത് ഒരുമിച്ചിരുന്ന കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ്. അപ്പോ പൊന്നയൂർക്കുളം എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ ജന്മസ്ഥലമാണ്. ഞാനിപ്പോ ഇങ്ങനെ നോക്കുകയായിരുന്നു, 1934 മാർച്ച് മാസം 31st പുന്നയൂർക്കുളത്ത് മാധവിക്കുട്ടി ജനിക്കുന്നത്. അപ്പൊ അവിടെ ബാലാമണി അമ്മയുടെയും വി എം നായരുടെയും മകളായി ജനിച്ച ഒരു സ്ത്രീ ലോകം തന്നെ കീഴടക്കിയ കഥാകാരിയായി മാറിയപ്പോ ആ കഥാകാരിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വീടിന്റെ അന്തരീക്ഷം സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എത്തിക്കാൻ യശോദാ മുരളിക്ക് സാധിച്ചു. നമ്മൾ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം വിളക്കുന്നു. യശോദാ മുരളിയുടെയും എഴുത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. കഴിഞ്ഞ തവണ യശോദാ മുരളി നമ്മുടെ പ്രോഗ്രാമിലേക്ക് അയച്ച ഒരു കത്തിനെ കുറിച്ചിട്ട് വലിയ അപ്രീസിയേഷനാണ് കിട്ടിയത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത്രയും മനോഹരായിരുന്നു യശോദ എഴുതിയത്. യശോദ, വളരെ സന്തോഷം. എന്താ സമയം? മുഖം വല്ലാതിരിക്കുന്നു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു മകന് ഹെർണിയുടെ സർജറി വേണമെന്ന്. ഇനിയിപ്പോ ലീവ്, ആശുപത്രി, അഡ്മിഷൻ, അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളാ. അയ്യേ, അതിനാണ് ഈ ടെൻഷൻ. രാജഗിരി ആശുപത്രിയിലെ ഡേ കെയർ സർജറി ഉള്ളപ്പോ ഇനി എന്തിനാ ശസ്ത്രക്രിയയെ ഭയക്കുന്നത്? കുട്ടികളിൽ ഉണ്ടാകുന്ന ഹെർണിയ, വൃഷണവീക്കം എന്നിവ ഡേ കെയർ സർജറി വഴി ഭേദമാക്കാം. ആശുപത്രി വാസം ഒഴിവാകുന്നതിനൊപ്പം ഇൻഷുറൻസ് പരിരക്ഷയുടെ ആനുകൂല്യവും ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-290-5000. രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. പ്രിയപ്പെട്ട ആശീച്ചി, ബാലേട്ട, എന്റെ പേര് പ്രവിത ആന്റണി. ഞാൻ എന്റെ ഗ്രാമത്തിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതും എറണാകുളം ചിറ്റൂർ എന്ന ഗ്രാമത്തിലാണ്. ചിറ്റൂരിനെ അതിമനോഹരമാക്കുന്നത് ചിറ്റൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രമുറ്റവും അമ്പലക്കുളവും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന അരയാൽ വൃക്ഷവും വൈകുന്നേരങ്ങളിൽ ഈ ആൽമര ചുവട്ടിൽ ഇരുന്ന് സ്വറ പറയുന്ന 70 കഴിഞ്ഞ പൂവാല സെറ്റുകളും രാമൻ നായരുടെ ചായപ്പിടിയെയും കടയുടെ ചില്ലലമാര അടക്കി ഭരിച്ചിരുന്ന പഴംപൊരിയും ഉണ്ടൻപൊരിയും സുഖിയനും രാമേഷന്റെ പലചരക്ക് കടയും മൊത്തത്തിൽ പറഞ്ഞാൽ രാമേഷൻ ഇതിൽ എഴുതിയത് നിങ്ങൾ ഇതൊന്നും എഴുതുന്നു അല്ലല്ലോ, വായിക്കല്. എല്ലാം തിരുത്തിയിട്ട് ഞങ്ങൾ വായിക്കല്. രമേശനോ രാമേഷനോ പലചരക്ക് കടയും മൊത്തത്തിൽ പറഞ്ഞാൽ ചിറ്റൂർ അടിപൊളി. എന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാമേശൻ തന്നെയായിരിക്കും. രാമേശന്റെ പലചരക്ക് കടയിൽ നിന്നാണ്. വീട്ടിൽ ഇളയ കുട്ടി ഞാനായതുകൊണ്ട് അമ്മ എന്നെയാണ് കടയിൽ പറഞ്ഞയച്ചിരുന്നത്. രാമേശിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 65 പ്രായം വരും. കാവിമുണ്ട്, ഷർട്ട് ധരിക്കാറില്ല. ഇരു കൈകളിലും നെറ്റിയിലും ചന്ദനക്കുറി. കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഉള്ള ഒരു നല്ല മനുഷ്യൻ. അമ്മ എന്നെ കടയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൂട്ടിക്കിഴിച്ച് തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും. അതിൽ പല പല സാധനങ്ങളും ഫൈനൽ ലിസ്റ്റിൽ വരുമ്പോൾ വെട്ടിച്ചുരുക്കും. ഈ പ്രാവശ്യം പണി കിട്ടിയത് മണിയമ്മ എന്ന ആട്ടിൻകുട്ടിക്കാണ്. ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി തേങ്ങാ പിണ്ണാക്കിന്റെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിരുന്ന അവളുടെ തേങ്ങാ പിണ്ണാക്ക് വെട്ടിച്ചുരുക്കി പശുവിന് കൊടുക്കുന്ന വില കുറഞ്ഞ വീട്ടി എന്ന കാലിത്തീറ്റ പരീക്ഷിച്ചു. അല്പം ജാട പിടിച്ച് കഞ്ഞിവെള്ളം കുടിക്കാതെ നോക്കിയെങ്കിലും നിർബന്ധത്തിനും സ്നേഹത്തിനും മുന്നിൽ അവൾ കീഴടങ്ങി. ഇനി കടയിൽ ചെന്നാൽ ഏറ്റവും ലാസ്റ്റ് സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഞാനായിരുന്നു. കാരണം പല സാധനങ്ങൾക്കും ക്വാണ്ടിറ്റി നന്നേ കുറവായിരിക്കും. ഇത്തിരി കാത്തുനിന്നാലും ഒട്ടും ബോറടിക്കില്ല. കാരണം കടയുടെ വരാന്തയിൽ നിന്ന് അന്നത്തെ ദിനപത്രം ഉച്ചത്തിൽ വായിക്കുന്ന ബാലമാഷും അമ്പലക്കുളം ലക്ഷ്യമാക്കി നീന്തി കുളിക്കാൻ വരുന്ന നാരായണൻ മൂപ്പനും മൂപ്പൻ രാമേശനോട് 50 എണ്ണ ചോദിച്ചു വാങ്ങി പത്രവായന കേട്ടുകൊണ്ട് അവിടെ നിന്ന് ദേഹം മുഴുവനും തേച്ചു പിടിപ്പിക്കും. എണ്ണയുടെ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും മൂപ്പന്റെ സോപ്പ് പെട്ടിയിലെ ചന്ദ്രിക സോപ്പിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി പത്രവായന കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയ ചർച്ചയാണ്. നാരായണൻ മൂപ്പനും കൊരലാൻ മൂപ്പനും വായിക്കാൻ അറിയില്ലെങ്കിലും ഇഴകീറി മുറിച്ചുള്ള വിമർശനം ഇന്നത്തെ TV ന്യൂസ് ചാനൽ പോലും തോറ്റുപോകും. കാലം മാറി പലചരക്ക് കടകളെല്ലാം സൂപ്പർ മാർക്കറ്റിന് വഴിമാറിക്കൊടുത്തു. രാമേശന്റെ ചാക്ക് നൂല് ഉപയോഗിച്ച് കടലാസ് പൊതി ഭദ്രമായി കെട്ടിയിരുന്നത് ഇന്ന് പാക്കറ്റ് കവറുകളായി മാറി. പട്ടണത്തിൽ ജനിച്ചു വളർന്നവരെക്കാൾ ഗ്രാമത്തിൽ വളർന്നവർക്ക് ഓർമ്മിക്കാൻ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ജനിച്ചു വളർന്ന നാടും വീടും കാത്തിരിക്കാൻ നമ്മുടെ മാതാപിതാക്കളും ഉള്ളിടത്തോളം കാലം. അവിടേക്കുള്ള മടക്കയാത്ര ഊട്ടിയിൽ എത്തിച്ചേരുന്ന കുളിർമയാണ് മനസ്സിന് തരുന്നത്. എന്തിനേറെ പറയുന്നു, വേലിക്കരികിൽ നിൽക്കുന്ന തൊട്ടാവാടിയും കമ്മ്യൂണിസ്റ്റ് പച്ച പോലും ഗ്രാമത്തിന്റെ മധുരമേറിയ ഓർമ്മകളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നു. സ്നേഹപൂർവ്വം, പ്രവിത ആന്റണി. പ്രവിതയുടെ കത്തിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇഷ്ടം പോലെ വിഷയമുണ്ട്. അപ്പൊ ഏതായാലും ഒരു വിഷയം എന്ന് പറയുന്നത് ചന്ദ്രികാ സോപ്പിന്റെ മണാണെന്ന് പറഞ്ഞു.
നമുക്ക് അങ്ങനെയാണ്, നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള പൂർവികരെയൊക്കെ പലപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് അവർ നിരന്തരം ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ സ്മെല്ലായിരിക്കും. ഇപ്പോ കുഴമ്പ് തേച്ചിരിക്കുന്ന ഒരച്ഛന്റെ ഓർമ്മ ചില ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിട്ട് ചന്ദ്രിക സോപ്പ് എന്ന് പറയുന്നത്, ഇനി അതിന്റെ പരസ്യമായിട്ട് ഞാൻ പറയുന്നതല്ല, വർഷങ്ങൾ അച്ഛൻ ഉപയോഗിച്ചിരുന്നത് അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും അതിന്റെ ഒരു എഡിക്ഷൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്പർ വൺ. നമ്പർ ടു പറഞ്ഞിരിക്കുന്നത് ഈ ചാക്ക് നൂലിനെ കുറിച്ചിട്ടാണ്. അത് വലിയൊരു അതിങ്ങനെ ഇപ്പൊ നമ്മുടെ കുട്ടികളൊന്നും അത് കണ്ടിട്ടേ ഉണ്ടാവില്ല. അന്ന് നമ്മള് ഒരു കടയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് മുകളിൽ ഇങ്ങനെ ചക്രം പോലെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നാണ് ഈ ചാക്ക് നൂൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചാക്ക് നൂല് എന്തായാലും ഇവര് പൊതിഞ്ഞിട്ട് എന്തായാലും അതൊന്ന് ആ പിരിവൊന്ന് മാറ്റും, പിരിവൊന്ന് നിവർത്തും. നിവർത്തിയാൽ അത് പൊട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പൊട്ടിച്ചിട്ട് അതിനെ പിന്നെ ഇങ്ങനെ ഒരു കൂട്ടൽ കൂട്ടിയിട്ട് അത് അവിടത്തേക്ക് അവസാനിപ്പിക്കും. അന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, ഇത്തരം പലവ്യഞ്ജന കടകളിൽ ഏറ്റവും കൂടുതൽ ഈ ചാക്ക് നൂല് നമ്മൾ കണ്ടിട്ടുള്ളത് പലവ്യഞ്ജന കടകളിലാണല്ലോ. അന്ന് ഒരു പക്ഷി ഉണ്ടായിരുന്നു, ഒരു കൂട്ടം പക്ഷികൾ ഇങ്ങനെ അരി തിന്നാനും അല്ലെ. ആ പക്ഷീനെ എന്താ പറയുന്നത്? ചവലാച്ചി. ചവലാച്ച എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അന്നപക്ഷി എന്ന് പറയും, ചില സ്ഥലത്ത് പീടിക പക്ഷി എന്ന് പറയും, ചില സ്ഥലത്ത് അങ്ങാടി പക്ഷി എന്ന് പറയും. എന്തായാലും ഇന്ന് ആ പക്ഷി എവിടെയും കാണാനില്ല. പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ വലിയ മാറ്റമൊന്നും വരാത്തോണ്ട് അവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാം ആ പക്ഷിയാണ് എന്റെ നാളുകാരുടെ പക്ഷി. അതിങ്ങനെ ചിലച്ചോണ്ടിരിക്കും. ചിലപ്പോ ആ പക്ഷിക്ക് വംശനാശം വന്നു, പക്ഷെ അതിന്റെ നക്ഷത്രക്കാർക്ക് വന്നോണ്ടിരിക്കുന്നു. വരൂല മോനെ. വൃക്കയിലുണ്ടാകുന്ന മുഴകളെ നീക്കം ചെയ്യുന്ന പാർഷ്യൽ നെഫ്രെക്ടമി പോലുള്ള ശസ്ത്രക്രിയകൾ ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. സങ്കീർണതകളില്ലാതെ സൂക്ഷ്മവും കൃത്യതയുമാർന്ന ശസ്ത്രക്രിയകൾക്കായി രാജഗിരി റോബോട്ടിക് സർജറി സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ഇതേപോലെ ചാകോരാതി പക്ഷിയാണോ ചകോരാതി പക്ഷിയാണോ, എന്താണ്? രണ്ടും തന്നെയാണ്. അല്ല, അത് നമ്മൾ പണ്ട് ഒരു കവിതയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ചാകോരാതി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് വിനിർഗമിച്ചു, നാഴിക വളരും തോറും എന്താണ് എന്ത് നൽകും. അപ്പൊ അങ്ങനെയുള്ള കുറേ പക്ഷികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി. അപ്പൊ പല സ്ഥലത്തും പറയാറുണ്ട്, ഇപ്പൊ ഈ പല രീതിയിലുള്ള റേഡിയേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ, ഇതിനൊന്നും അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പല രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ ജീവികളും വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ ഒരു ചെറിയ വയലിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അവിടെ നമുക്ക് കല്ലെടുക്കുന്ന തുമ്പിയെ കാണാൻ വേണ്ടി പറ്റും, പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കാണാൻ കഴിയായിരുന്നു, പല രീതിയിലുള്ള തുമ്പികളെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? വയലിൽ പോകുന്നില്ല. ഞാൻ കാണലുണ്ട് കേട്ടോ, നാട്ടുപ്രദേശത്തൊക്കെ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വയലിൽ പണിയെടുക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾ പകൽ വെളിച്ചത്തിൽ കിളക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നിർത്തിട്ടാ. ഇതിലൊരു എണ്ണ തേക്കുന്ന അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതേപോലെ ഞങ്ങളുടെ വീട്ടിലെ പണിയെടുക്കുന്ന ഒരു കല്യാണി ഉണ്ടായിരുന്നു. കല്യാണി എല്ലാ പണിയും കഴിഞ്ഞ് വന്നാല് അടുക്കളേന്റെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ അമ്മേന്റെ മുന്നിൽ കൈ കാട്ടും, നിറച്ച് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഒരു പൊത്തലുണ്ട് തലയിലേക്ക്. ഞാൻ എപ്പോഴും അന്നേരം വിചാരിക്കും, എന്തിനാ ഇത്ര, നമ്മളൊക്കെ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കഴുകി കളയല്ലോ, താടിയോ ഷാമ്പു ഒക്കെ ഇട്ട്. കല്യാണി ഫുള്ള് അവിടെ വെച്ചിട്ടുണ്ടാവുക. ഇപ്രാവശ്യം ഞാൻ പോയപ്പോ കല്യാണിക്ക് വയസ്സായി, കല്യാണി എന്തോ മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ കൂടെ കേറിയിട്ട്. അല്ല, ഞാൻ വിചാരിച്ചു നരച്ചിട്ടില്ല കല്യാണിക്ക്. നരച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ടില്. ഫ്രണ്ടില് നരച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ കല്യാണിനോട് പറഞ്ഞു, കല്യാണിക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു കൊട്ട വെളിച്ചെണ്ണ തേക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അപ്പൊ കല്യാണി ചിരിച്ചു. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, കല്യാണി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ, നിങ്ങൾ തുടങ്ങിക്കാം. പിടിച്ചാ കിട്ടാത്തത്. പ്രിയരെ, അപ്പൊ വീണ്ടും നാളെ കാണാം. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുകയാണ്, നെക്സ്റ്റ് സ്റ്റണ്ടല്ല പ്രോഗ്രാം. നാളെ. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ഗുഡ് ബൈ. ഹൃദയപൂർവ്വം രാജഗിരി നിങ്ങൾക്കായി സമർപ്പിച്ചത് രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ.